നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ വീണ്ടും നേടുകയാണ്. ലോക നേതാക്കളിൽ നരേന്ദ്രമോദി വീണ്ടും ഒന്നാമനായിരിക്കുന്നു. നേട്ടം 75% ജനപിന്തുണയോടെ. ലോക നേതാക്കളുടെ ആഗോള റേറ്റിംഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വീണ്ടും ഒന്നാം സ്ഥാനം. മോർണിംഗ് കൺസൾട്ട് സർവേ റിപ്പോർട്ട് പ്രകാരം 75% പിന്തുണയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. 63% പിന്തുണയോടെ മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ രണ്ടാമതും 54% പിന്തുണയോടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മാരിയോ ഡ്രാഗി മൂന്നാം സ്ഥാനത്തും എത്തി. യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന് 5 സ്ഥാനമാണ്. കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് 39%, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദോയ്ക്ക് 38% റേറ്റിംഗ്. 22 ലോക നേതാക്കളെയാണ് സർവേക്കായി പരിഗണിച്ചത്. ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയ നേതാക്കളെ കണ്ടെത്താനായി ഈ വർഷം ജനുവരിയിലും 2021 നവംബറിലും നടത്തിയ സർവേയിലും നരേന്ദ്രമോദിക്കായിരുന്നു ഒന്നാം സ്ഥാനം. നരേന്ദ്രമോദിയുടെ പല നിർണായകമായ തീരുമാനങ്ങളും പലപ്പോഴും മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കിയിട്ടുണ്ട്. പോയ ദിവസങ്ങളിൽ അദ്ദേഹം എടുത്ത നിർണായകമായൊരു തീരുമാനം, അതും കേരളത്തിലെ പല മാധ്യമങ്ങളും ചർച്ചയാക്കിയില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇഷ്ടമുള്ളെടുത്തിരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കവേ അതിന് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതാണ് അത്തരത്തിലൊന്ന്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും കോൺഫറൻസിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി. കോൺഫറൻസിലൂടെ വർക്ക് ഫ്രം ഹോമും സൌകര്യത്തിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള അവസരവും കാലത്തിന്റെ ആവശ്യമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത്തരം രീതികൾ തൊഴിൽ മേഖലയിലെ സ്ത്രീ സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സ്ത്രീ ശക്തിയെ കൃത്യമായി ഉപയോഗിച്ചാൽ രാജ്യത്തിന് കൂടുതൽ വേഗത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. നിലവിൽ തൊഴിൽ രംഗത്തെ സ്ത്രീ സാന്നിധ്യം ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഈ മാസം ആദ്യം RPG ഗ്രൂപ്പ് ചെയർമാൻ ഹർഷ് ഗോയങ്കെ നല്ലൊരു ഓപ്ഷനല്ലെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല ദീർഘവീക്ഷണങ്ങളും രാജ്യത്തിന് മുതൽക്കൂട്ടാവുകയും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയും കരുത്തും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള വേദിയൊരുക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്യുകയും അങ്ങനെ നിരന്തരമായി വാർത്താതാരമായി മാറുകയും ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീണ്ടും ഇതാ നമ്പർ 1 മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.